ഒക്ടോബർ 7-ന് സംഗീത പരിപാടിക്കിടെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേലി മോഡലായ യുവതി. കുപ്പത്തൊട്ടിയിൽ തന്റെ കാമുകന്റേത് ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങളുടെ അടിയിലാണ് ആക്രമണത്തിനിടെ താൻ അഭയം പ്രാപിച്ചതെന്നാണ് 27-കാരിയായ നോമസൽ ബെൻ ഡേവിഡ് പറഞ്ഞത്. സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ കാമുകനും സുഹൃത്തുക്കൾക്കുമൊപ്പം എത്തിയതായിരുന്നു ഒരു പ്രൊഫഷണൽ മോഡലായ ബെൻ ഡേവിഡ്. ഇതിനിടയിലായിരുന്നു ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ യുവതിയുടെ കാലിനും ഇടുപ്പിനും വെടിയേറ്റു. ഇതിനെ തുടർന്ന് ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം നഷ്ടപ്പെട്ടുവെന്നും ജീവൻ നിലനിർത്താനായി ഏകദേശം 2 മണിക്കൂറോളം കുപ്പത്തൊട്ടിയിൽ നിശബ്ദമായി ഒളിച്ചിരുന്നുവെന്നും ബെൻ ഡേവിഡ് വിശദീകരിച്ചു. തന്റെ കൺമുന്നിൽ വെച്ചാണ് കാമുകൻ ഡേവിഡ് കൊല്ലപ്പെട്ടതെന്നും അവർ വേദനയോടെ പറയുന്നു. ഹമാസ് തോക്കുധാരികൾ അടുത്തെത്തിയപ്പോൾ ഡേവിഡ് എന്നെ എടുത്ത് കണ്ടെയ്നറിന്റെ പുറകിലേക്ക് എറിഞ്ഞു. എന്നിട്ട് കഴിയുന്നത്ര ആഴത്തിൽ പോയി ഒളിക്കാനും ആവശ്യപ്പെട്ടു. അതിനിടയിൽ അവരിൽ ഒരാൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് അലറിക്കൊണ്ട് അടുത്തേക്കു ചാടി. തുടർന്ന് തോക്കുധാരികൾ ഡേവിഡിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തു. അങ്ങനെ ഡേവിഡ് മരണത്തിന് കീഴടങ്ങിയെന്നും യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ആണ് യുവതിയെ കണ്ടെത്തി സുരക്ഷിത സ്ഥാനത്തെത്തിച്ച് പരിചരണം നൽകിയത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ബെൻ ഡേവിഡ്. ഈ ആക്രമണത്തിൽ സിവിലിയന്മാരെയും കുട്ടികളെയും കൊല്ലുകയും ആളുകളെ ജീവനോടെ കത്തിക്കുകയും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഹമാസ് നടത്തിയത്. അതിനാൽ ഈ ക്രൂരതകൾക്ക് ശേഷം സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നും ബെൻ ഡേവിഡ് കൂട്ടിച്ചേർത്തു.